എല്ലാവർക്കും കാണാം. ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു മൂവി കണ്ടതിൻ്റെ സന്തോഷം. അയ്യോ, നവ്യ പിന്നെ സൈജു, അവൻ്റെ പേരെന്താ, ആ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ, നല്ല നല്ല മൂവി, സിമ്പിൾ സ്റ്റോറിയാണ്, നല്ല കാസ്റ്റിംഗ്, നല്ല മൂവി. ഡെഫിനറ്റ്ലി ഒത്തിരി തമാശയുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ അടിപൊളി തമാശയാണ്. സെക്കൻഡ് ഹാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സോഷ്യൽ ഇഷ്യൂസിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് അധികം സീരിയസ് ആക്കാതെ നല്ല സട്ടിലായിട്ട് വളരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു രീതിയിലാണ് അവർ കാണിച്ചിരിക്കുന്നതും. സൈജു മാമും നവ്യ മാമും കാണിക്കുന്ന കപ്പിൾസും ഒരുപാട് ഇനി മാതൃകാപരമായി കാണിക്കാൻ പറ്റിയൊരു കപ്പിളാണ്. സൊസൈറ്റിയിൽ ഇനിയും ഹസ്ബൻഡ്സും വൈഫും തമ്മിൽ അങ്ങനത്തെ ഒരു ബോണ്ട് ആയിരിക്കണം എന്ന് തെളിയിച്ച് കൊടുക്കുന്ന ഒരു നല്ലൊരു മൂവി തന്നെയാണ്. ഡെഫിനറ്റ്ലി പറ്റിയൊരു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവരും പോയി കാണാൻ ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. താങ്ക് യു. നല്ല ഫാമിലി ഉണ്ട്. വളരെ സ്വീറ്റായിട്ടുള്ള, സിമ്പിളായിട്ടുള്ള, കൗതുകം നിറഞ്ഞൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ അവൻ്റെ ത്രെഡ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡായിട്ട് തോന്നി. കാരണം പേടി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പേടി ഉണ്ടാവുമല്ലോ ലൈഫിൽ. അപ്പോൾ അതിനതിജീവിക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് രസമാണ്, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. എല്ലാവരുടെയും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ മനോഹരമായി ചെയ്തു. നല്ല ഫാമിലി എന്റർടൈനർ, എല്ലാവരും കാണണം, നല്ല മൂവി. അനീഷ് സുഭാഷിനെ ഡയറക്ട് നോക്കിയാണ്. ഒരുപാട് മെസ്സേജ് ഉണ്ട്, ലാഗൊന്നുമില്ല, നല്ല ഫാമിലി ഫിലിമാണ് ഇത്. വലിയൊരു ഇറ്റാവണ്ടിയാണ്. നവ്യനായിട്ട് പെർഫോമൻസ് എടുത്ത് പറയണം. ശൈജു ഗ്രൂപ്പ് നമ്മുടെ ഹസ്ബൻഡിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ജാൻ ശ്രീനിവാസ് ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. മറ്റേ അനാർക്കിലെ മെർക്കാലും ശാസ്ത്രി എല്ലാം നല്ല പെർഫോമൻസ്. ചെറിയ റോളിൽ ഒരുപാട് ആൾക്കാർ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല ഡയറക്ഷനാണ് അനീഷ് സുഭാഷിനായിട്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ക്ലീൻ ചിറ്റ് ഫാമിലി ഫിലിമാണ്. പൊളിറ്റിക്സിലെ കട്ടത്തം കാണിക്കുന്നുണ്ട്, മീഡിയാസ് കട്ടത്തിൽ എത്തിച്ച് കാണിക്കുന്നുണ്ട്. ഒരുപാട് മെസ്സേജ് ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറുമാണ്. ഒരുപാട് മെസ്സേജുള്ള ഫിലിമാണ്. 2018 ഹിറ്റായ പോലെ ഇത് ഹിറ്റാവട്ടെ. നല്ലൊരു ഫാമിലി ഫിലിമാണ്. ഒരു വൾഗാരിറ്റി ഒന്നുമില്ല. നമ്മൾ ഇന്നർ ബ്യൂട്ടിയെക്കാട്ട് എക്സ്റ്റേൺ ബ്യൂട്ടിയെക്കാട്ട് ഇന്നർ ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് ഒന്നും കാണിക്കുന്നത്. എല്ലാം കൊണ്ടും നവ്യനായാലും ഭയങ്കര പെർഫോമൻസാണ്. ചൈനീസ് ഗ്രൂപ്പാണെങ്കിലും ചെറിയ റോഡിൽ ആൾക്കാരും എല്ലാം നല്ലൊരു മൂവിയാണ്. ഞാൻ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, ഒരു കുടുംബിനെ കണ്ടിരിക്കേണ്ട സിനിമയാണ്, കുടുംബം കണ്ടിരിക്കേണ്ട സിനിമയാണ്. അത് അതിമനോഹരമായിട്ട് തന്നെ അനീഷ് ബാസു സംവിധാനം ചെയ്തിട്ടുണ്ട്. നല്ല രചനയാണ്, നല്ല പാട്ടുകളാണ്. കുടുംബത്തിനിപ്പോൾ ഒരു വെക്കേഷൻ സമയത്ത് തിയേറ്ററിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നവ്യ നായർ ചേരുന്നതിന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം ജോണി ആൻഡി ചേട്ടൻ നമ്മളോട് ശരിക്കും പഴയകാല നൊസ്റ്റാൾജിയ സിനിമ പോലെ തന്നെ അതിമനോഹരമായിട്ടുണ്ട്. ജോണി ആൻഡി ചേട്ടൻ മികച്ച കഥാപാത്രം, വളരെ ഒരു അഭിനേതാവിൻ്റെ ഒരു സ്റ്റൈൽ, ഒരു അഭിനയിക്കുന്ന രീതിയിലല്ല. നമ്മുടെ കുടുംബത്തിലെ ഒരു അമ്മാവൻ, അമ്മായി, അതുപോലെ ലൊക്കേഷൻസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കൊരു നൊസ്റ്റാൾജി വരുന്ന രീതിയിലുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം, കുടുംബമായിട്ട് വന്ന് കാണണം എന്നാണ് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം. എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. സിനിമ നല്ലതായിരുന്നു. അല്ലാണ്ട് എന്താ പറയണത്, തിയേറ്ററിൽ നല്ല ഇതായിരുന്നു. എല്ലാവരും നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളോടൊരു സ്നേഹമുള്ളത് കാരണം അവർ എല്ലാവരും നല്ലത് തന്നെ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്ന് വേറെ തിയേറ്ററിൽ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ നല്ലത് പറയുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഒരു ക്രെഡിബിലിറ്റി ഉള്ളത്. ഞാൻ തന്നെ എൻ്റെ പടത്തിനെ പറ്റി നല്ലത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ഇത്രയും സമയമുണ്ടാക്കി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം നല്ലത് മാത്രമേ സിനിമയെ പറ്റി പറയാനുള്ളൂ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിശ്വാസം. പ്രേക്ഷകം എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നമ്മളങ്ങനെ പറഞ്ഞാൽ എത്രമാത്രം കാണുന്ന ആൾക്കാർക്കത് ബോധ്യപ്പെടും എന്നുള്ളത് അറിയില്ല. അവർ സിനിമ കണ്ടാലേ അവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അല്ല, എന്ത് വേറെ ട്രാക്കിലേക്കാണ് കഥ പോകുന്നത്, കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ് കണ്ടിരിക്കാന്ന് പറയുന്നുണ്ട്. അതെ, അങ്ങനെയാണ് സംഭവം. ഒരിക്കലും ശേഷം നവ്യയുടെ കൂടെ വീണ്ടും ഏതാണ്ട് ഒരു സെയിം പാറ്റേൺ ആണ്. സെയിം പാറ്റേൺ അല്ല, അത് എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് നവ്യയുടെ കഥാപാത്രം തന്നെ ഒരുത്തിയിലൊരു കഥാപാത്രമാണെങ്കിൽ വേറൊരു എക്സ്ട്രീമാണ് ഈ സിനിമയിൽ. അങ്ങനെ ആ സിനിമ വെച്ചൊരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വേറെ ജോണറിൽ പെടുന്ന സിനിമയും കൂടെയാണ്.